അസ്സലാമു അലൈക്കും. ഹലോ, ഹായ്. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ വ്ലോഗ് വഴി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ വിശേഷങ്ങൾ നമ്മൾ ഡെയിലി ഇങ്ങനെ അറിയിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇന്ന് നല്ലൊരു മോർണിംഗ് ആയിരുന്നു. അപ്പം രാവിലെ തന്നെ നമുക്ക് കോഴിച്ചാറ് വെക്കേണ്ട ഒരു മൂഡായിരുന്നു കേട്ടോ. നല്ല അടിപൊളി റോസ്റ്റും കോഴിച്ചാറൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമുക്കിവിടെ ഭയങ്കര ഫേവറേറ്റ് ആണ്. പത്തിരിൻ്റെ കൂടെ കഴിക്കണേക്കാട്ടിലും ഇഷ്ടമാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശൻ്റെ കൂടെ കഴിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നോക്കിയാലോ. ഞാൻ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണാത്തവരുണ്ടെങ്കിലും ഒന്നുകൂടെ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് അയാൻകുട്ടിയും കഴിക്കാൻ വേണ്ടി വന്നിരുന്നു. അയാനും റിഹാനൊക്കെ അടിപൊളിയായിട്ട് തന്നെ കഴിക്കുന്നുണ്ട്. നല്ല സ്മെല്ലുണ്ട് ജിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ നമുക്കിതിലോട്ട് കുറേ വെജിറ്റബിളൊക്കെ ആവശ്യം. അപ്പോൾ ഈ ഒരു ഐറ്റത്തിലോട്ട് മെയിനായിട്ട് വേണ്ടത് നല്ല കല്ല് കുമ്പളങ്ങയാണ്. തൊട്ടാൽ പോലെ അമുങ്ങാത്ത കുമ്പളങ്ങയാണ് കേട്ടോ നമുക്കിതിലോട്ട് വേണ്ടത്. കുമ്പളങ്ങയൊക്കെ ഇതുപോലെ നന്നാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങും എടുക്കുന്നുണ്ട് കേട്ടോ നന്നാക്കിയിട്ട്. അപ്പോൾ ഞാനിതിലൊരു മൂന്ന് റെസിപ്പി അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ ഒരു വ്ലോഗ് ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ഡെയിലി വ്ലോഗ് വരാൻ കുറച്ച് ദിവസം കൂടി ടൈം എടുക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ആ വ്ലോഗ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഈ വ്ലോഗും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുത്ത് പട്ട, ഗ്രാമ്പു, ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മൂന്ന് വലിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഴ പെയ്യുന്നുണ്ട് പുറത്ത്, അതുകൊണ്ട് നോയ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒന്ന് ക്ഷമിക്കുക കേട്ടോ. നമ്മളവിടെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള വോയിസ് ഓവർ കൊടുക്കാനുള്ള റൂമൊന്നുമില്ല. അപ്പോൾ ഇതാ പൊടികൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് കാണിക്കാം. ചിക്കൻ മസാല 1/2 സ്പൂൺ, മുളക് പൊടി 1/2 സ്പൂൺ, മല്ലിപ്പൊടി 1/2 സ്പൂൺ, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 സ്പൂൺ അത്യാവശ്യം എരിവുള്ള മുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 3 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് തക്കാളിയും മല്ലിയില, പച്ചമുളക്, കറിവേപ്പില ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ തക്കാളി ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് 1 കിലോ ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പാർട്സും കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്ത് കൊടുത്തോളൂ. എല്ലുള്ള അരച്ച് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇളക്കിയിട്ട് എടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് അടച്ച് വെച്ച് 1-5 മിനിറ്റ് ഇത് കുക്ക് ചെയ്തിട്ടെടുക്കും. അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് 1-5 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതിയാവും. അപ്പോൾ അത് ആ ഉപ്പൊക്കെ ഇട്ട് ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ട് എടുത്തിട്ട് അടച്ച് വയ്ക്കുകയാണ് കേട്ടോ. അടച്ച് വെച്ചിട്ട് 1-5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഓപ്പൺ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനിലുള്ള എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വെജിറ്റബിളൊക്കെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കുമ്പളങ്ങ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് വീണ്ടും 1-5 മിനിറ്റ് ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. വെള്ളം അതിനുശേഷം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് നമ്മുടെ മസാലയ്ക്ക് ഇതിലോട്ട് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കി ഇച്ചിരി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും അടച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം മാത്രം ഇതാ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി കറി വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മളിവിടെ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് നമ്മുടെ വെജിറ്റബിളൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് തന്നെ വെക്കുക. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് വീണ്ടും വീണ്ടും കുക്ക് ചെയ്തിട്ട് എടുക്കണം. ഏകദേശം ഒരു 1/4 ഭാഗം കുക്കാകുമ്പോഴത്തേക്കുമാണ് നമ്മുടെ വഴുതനങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വഴുതനങ്ങ. നമ്മൾക്കൊന്നും ഭയങ്കര ഇഷ്ടമൊന്നുമില്ല. ഞാനൊന്നും കഴിക്കാറില്ല. ഞാൻ ഇതിലുള്ളത് കുമ്പളങ്ങ, ഉരുളക്കിഴങ്ങ്, ചിക്കൻ ഇത് മാത്രമാണ് ഞാൻ കഴിക്കാറ്. വഴുതനങ്ങ ഞാൻ കഴിക്കാറില്ല. ഉപ്പ് മാത്രമേ ഇവിടെ വഴുതനങ്ങ കഴിക്കാറുള്ളൂ. വഴുതനങ്ങ ഏകദേശം വന്ന ശേഷം നമ്മളിതാ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഏകദേശം 2 തേങ്ങ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ അരച്ചെടുക്കുക. അത്യാവശ്യം തിക്കിലുള്ള കറി വേണം. എന്നിട്ട് ഇതാ കറിവേപ്പില മല്ലിയിലൊക്കെ ചേർത്ത് ചെറിയൊരു തിള വന്നതും നമുക്കിത് ഫ്ലെയിം ഓഫാക്കി വെക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നല്ലൊരു അടിപൊളി ചിക്കൻ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. ഏകദേശം ഒരു 1.5 കിലോ ചിക്കനിലോട്ട് ഒരു 3 വലിയുള്ളി സ്ലൈസ് ചെയ്തത്, ഏകദേശം ഒരു 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 സ്പൂൺ ചെറിയുള്ളി പച്ചമുളക് ചതച്ചത്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, വലിയ ജീരകത്തിൻ്റെ പൊടി 1/4 സ്പൂൺ, 1/4 സ്പൂൺ ഗരം മസാല,
ഏകദേശം 1 സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ വേണം, അതുപോലെ കറിവേപ്പില വേണം. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുത്തോളൂ. ശേഷം നമുക്കിത് ഉടനെ കുക്ക് ചെയ്യണമെങ്കിലും കുഴപ്പമില്ല, ഒരു മണിക്കൂറൊക്കെ വെക്കാൻ പറ്റുകയാണെങ്കിൽ വെച്ചോളൂ കേട്ടോ. അപ്പം ഞാനിതാ സമയമില്ലാത്തതുകൊണ്ട് ഉടനെ തന്നെ കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. ഫ്ലെയിമൊക്കെ ഓണാക്കി, നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത്, കാരണം നമുക്കിതിൽ ഡ്രൈ ആക്കിയിട്ട് എടുക്കേണ്ടതാണ്. അപ്പം ഏകദേശം നമുക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതും ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇതുപോലെ ഇളക്കി ഇളക്കി എടുക്കണം, അടി പിടിക്കാണ്ട് നോക്കണം. അപ്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് ഞാൻ വീണ്ടും അടച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ വെന്ത ശേഷം പിന്നെ അടച്ച് വെക്കേണ്ട, നമ്മളിത് ഓപ്പൺ ആക്കിയിട്ട് തന്നെ കുക്ക് ചെയ്യണം, കാരണം ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി വറ്റി എടുക്കണം, അതുപോലെ ഉള്ളിയൊക്കെ വെന്തോടയും ചെയ്യണം, അപ്പോഴാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. അപ്പം ഏകദേശം എണ്ണയൊക്കെ ഇവിടെ തെളിഞ്ഞു വരുന്നുണ്ട്, നമ്മൾ എക്സ്ട്രാ എണ്ണയൊന്നും വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. വീണ്ടും ഞാൻ കുറച്ച് പച്ചമുളക്, കറിവേപ്പില, തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് വീണ്ടും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടി വെച്ച് കൊടുക്കുകയാണ്. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബീഫിൻ്റെ റെസിപ്പിയും കൂടി കാണാം അല്ലേ. ഏകദേശം 1 കിലോ ബീഫുണ്ട്. അതിലോട്ടി ചെറിയുള്ളി, പച്ചമുളക് ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പീസ് 2 സ്പൂൺ, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ 1/2 സ്പൂൺ, 1 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, വലിയ ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ ഗരം മസാല കേട്ടോ. അതിനുശേഷം 1/4 സ്പൂൺ മല്ലിപ്പൊടി, ഉപ്പ് ചേർത്ത് കൊടുക്കും. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്കിത് കുക്കറിൽ നല്ല വിസിലടുപ്പിച്ചെടുക്കണം. നല്ല ബീഫാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ, ചെറിയ എന്താ പറയുക ലോ ഫ്ലെയിമിൽ 2 വിസിൽ, അങ്ങനെ മൊത്തം 4 വിസിൽ കൊടുത്താൽ മതി. അത്യാവശ്യം മൂപ്പുള്ള ബീഫാണെങ്കിൽ നമ്മളൊരു 6-7 വിസിലെങ്കിലും അടുപ്പിച്ചെടുക്കണം കേട്ടോ, ഇല്ലേ വെന്ത് കിട്ടൂല. അപ്പം നമ്മളിത് ആ വിസിലൊക്കെ അടുപ്പിച്ചെടുത്ത് ഈ ഒരു ലെവലിൽ നമ്മൾ വന്നിട്ടുണ്ട്. ഈ വെള്ളമൊക്കെ വറ്റിച്ച് വറ്റിച്ചെടുക്കണം. അതുപോലെ തേങ്ങാക്കൊത്തും കറിവേപ്പിലയും പിന്നെ പച്ചമുളകൊക്കെ ചേർത്ത് ഡ്രൈ ആക്കിയിട്ട് കറുത്ത കളറാക്കിയിട്ട് എടുക്കണം. ഇതാ ഈ ഒരു ലെവലിൽ കേട്ടോ, നല്ല ടേസ്റ്റാണ്. കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഞാൻ കൂടെ നല്ല നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മളെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ച് നല്ലൊരു അടിപൊളി കുക്കിങ്ങും അതുപോലെ കുറേ സംസാരിച്ചിട്ടുള്ളൊരു ഡേ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇതാ നെയ്ച്ചോറ് ദമ്മൊക്കെ ഇട്ട ശേഷം ഞാൻ കാസറോളിലോട്ട് വിളമ്പി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ് ചാനൽ, FB പേജ്, ഇൻസ്റ്റാ പേജ് ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ഇൻസ്റ്റാ പേജ് കാണണമെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. പിന്നെന്താ പറയാൻ, ഇനി ഒന്നും പറയാനില്ല. നാളെ മറ്റൊരു വ്ളോഗായിട്ട് വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. ഓക്കെ, കുറേ നേരമായില്ലേ ഞാൻ ബൈ പറയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ പറയുക, വേറൊരു ദിവസം ഉണ്ടാക്കുമ്പോൾ എന്തായാലും കാണിക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും എല്ലാവർക്കും ബൈ.